മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉഅതിയതു ഉമ്മത്തി ഫീ ശഹ്റി റമളാനി ഖംസാ, റമളാ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അഞ്ച് അനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിരിക്കുന്നത്. ആദ നബി മുതൽ ഈസാ നബി വരെയുള്ള സർവ്വപ്രവാചകന്മാരും അവരുടെ അനുചരന്മാർക്കും ഒരാൾക്കും അല്ലാഹു ഇന്ന് വരെ കൊടുക്കാത്ത അഞ്ചു മഹാഭാഗ്യങ്ങളാണ് റമളാ മാസത്തിൽ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുവോ, ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുവോ, അല്ലാഹു ഒരു സമുദായത്തിനും കൊടുക്കാത്ത അഞ്ചനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന നളറല്ലാഹു തആല ഇലൈഹിം വമൻ നളറല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബുഹു അബദാ. ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുവോ, റമലാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ? റമലാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ? നാളെ റമലാനാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, എല്ലാവരും നാളെ നോമ്പിന്റെ തുടക്കമാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇശാബാങ്ക് കഴിഞ്ഞിട്ട് നമസ്കരിക്കാതെ കാത്തിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, ആ ദിവസത്തിൽ അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. അല്ലാഹുവേ, പള്ളിക്കകത്ത് നോമ്പ് പ്രതീക്ഷിച്ചിട്ട് രണ്ടു മാസക്കാലം അല്ലാഹുമ്മ ബാരിക്കലനാ ഫീ റജബിം വശഅബാന വബല്ലിഗ്നാ ശഹ്റു റമളാന. രണ്ടു മാസം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് എനിക്ക് റമളാൻ വരെ ആയുസ് തരണേ എന്ന് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന ആ അതിഥി കടന്നു വരുന്ന സമയമുണ്ടല്ലോ, അത് കാത്തിരുന്ന സമയമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ വന്ന റമളാൻ ഉണ്ടല്ലോ, എല്ലാവരും വിചാരിച്ച് ചൊവ്വാഴ്ചയായിരിക്കും നോമ്പ് അല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും നോമ്പ്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് റമളാൻ ഇങ്ങനെ കയറി വന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, റമളാനില് പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കാരപ്പായിരുന്നവന്റെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയാ. അല്ലാന്റെ റസൂല് പറയുകയാണ്, ആരുടെയെങ്കിലും മുഖത്ത് അല്ലാഹുവിന്റെ ആ നോട്ടം എത്തിയിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ, ലം യുഅദ്ദിബുഹു അബദാ, നരകം നിനക്ക് ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അല്ലാഹു തന്റെ അടിമകളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആരുടെ മുഖത്താ നോട്ടമെത്തിയോ പിന്നെ ഒരിക്കലും അവനെ റബ്ബു ശിക്ഷിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആ നോട്ടം കിട്ടിയവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഭാഗ്യം KL 60G 11 അല്ലേ, എത്ര നമ്പർ ഇപ്പൊ 51 11 11 ആകുമ്പോ KL 60G 51 11 11 51 101 KL 60K 57 86 ഈ രണ്ട് വണ്ടി ഒന്ന് മാറ്റി കൊടുക്കുക. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാഗ്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫഇന്ന ഖലുഫ ഫഅഫ്വാഇഹിം ഹീന യമസൂന അതിയബ ഇൻദല്ലാ, നോമ്പ് പിടിച്ചിരിക്കുന്നവരാണല്ലോ, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എന്റെയും നിങ്ങളുടെ വായിക്കകത്ത് നിന്ന് ദുർഗന്ധമടിച്ചു വീശുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയക്കാരും വാസനയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉച്ചസമയത്ത് പല്ല് തേക്കല്ലേ നിന്റെ വായിക്കകത്ത് നിന്ന് ദുർഗന്ധം അടിക്കുന്നെന്ന് കരുതിക്കൊണ്ട് ഉച്ചസമയത്ത് പല്ല് തേക്കല്ലേ പൊന്നുമോനെ, അത് അല്ലാന്റെ മുന്നിൽ വല്ലാത്ത വാസനയുള്ളതാ, പടച്ചവന്റെ മുന്നിൽ കസ്തൂരിയുടെ വാസനയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, കാല യഖ്റുജു സായിമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഈ പള്ളിയുടെ ചുറ്റുപാട് കബറടക്കപ്പെട്ടവരുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ, കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരു വിഭാഗത്തിന്റെ വായിക്കകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്, ഒരു വിഭാഗം ജനങ്ങളുടെ വായിക്കകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഉറങ്ങി എഴുന്നേറ്റവനെ പോലെ എന്നെ ആരാ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് അല്ലാഹുവേ പരലോകത്തേക്ക് നടന്നു പോവുകയാണ്. വായിക്കകത്ത് നിന്ന് സ്വർഗത്തിന്റെ സ്വർണത്തിന്റെ അല്ല സ്വർഗത്തിന്റെ വാസനയാണ്. അല്ലാന്റെ റസൂല് പറയുകയാ, ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് മലക്കുകൾ കൊണ്ടുപോവുകയാണ്. കബറിനകത്ത് നിന്ന് എഴുന്നേക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ കയ്യിൽ പിടിച്ച് മലക്കുകൾ വിളിച്ചു കൊണ്ടുപോവുകയാ, എവിടേക്കാ കൊണ്ടുപോകുന്നത്? സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. പരലോകത്ത് പടച്ചവന്റെ കോടതിയില് എന്റെ പ്രിയമുള്ളവരെ, സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാർ, സ്വർണത്തിന്റെ പാത്രത്തില് സ്വർഗത്തിന്റെ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാ. എന്നിട്ട് ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകൾ പറയും, ഫയഖുലൂന പടച്ചവനെ പരലോകമാ, പടച്ചവനെ പരലോകമാ. എന്റെ പ്രിയമുള്ളവരെ, മഹ്സറയെ കുറിച്ചറിയുന്നവരാണല്ലോ, മഹ്സറയെ കുറിച്ചറിയുന്നവരാണല്ലോ, പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, മരണവേദന സഹിച്ച ഉമ്മമാരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അന്നത്തെ ദിവസമെങ്ങാട് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയൂല പെണ്ണേ. മരണവേദനയുടെ വേദന എന്ന് നീ പറയുന്ന വേദനയുണ്ടല്ലോ, അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ ആ വേദന പോലെ തിരിച്ചറിയാത്ത ദിവസമാണ്. അല്ലാഹുവിന്റെ കോടതി ഭയാനകമല്ലേ? മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, ചൂടുള്ള നാളുണ്ട് ചുരുക്കി പറഞ്ഞാല് എന്തു ഹാലാ ചൂള, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോളാ. മണ്ണിനകത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കി ഒരു ചെറിയ കട്ടയെടുത്തിട്ട് ചൂളയ്ക്കകത്ത് വെച്ചിട്ട് കത്തിക്കുവല്ലോ, ചൂള കാണുന്നവരല്ലേ, അതെത്രയോ നിസാരമാണ്, അതെത്രയോ നിസാരമാണ്. തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമാണ്, ചൂട് കാരണം മനുഷ്യന്റെ തലച്ചോറ് തിളച്ചൊടുകുന്ന ദിവസമാണ്. അല്ലാഹുവേ വായിലൂടെ മൂക്കിലൂടെ നുരയും പതയും ഒരുക്കുന്ന ദിവസമാണ്. ആ ദിവസമുണ്ടല്ലോ എല്ലാവരും വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ പടച്ചവന്റെ മുന്നിൽ കടന്ന് കരഞ്ഞു വിളിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്ക് കയ്യിൽ പിടിച്ചിട്ട് സുപ്രയുടെ ഭാഗത്ത് കൊണ്ടിരുത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു, മനുഷ്യാ ഇന്ന് ഭക്ഷണം കഴിക്ക പൊന്നുമോരെ. അല്ലാഹുവേ അതാഹുവേ, ജനങ്ങൾ വിടുവനും അധികം പേരും ഭക്ഷണം കടിച്ച് സുഖിച്ച് നടക്കുമ്പോ അല്ലാഹുവേ 14 മണിക്കൂർ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണി ഇരുന്നവനാണ്, നിന്റെ തൊണ്ട വറ്റി വരണ്ടിട്ട് വെള്ളം കുടിക്കാത്തവനാ. എല്ലാരും ക്ഷീണം കാരണം കടന്നുറങ്ങുമ്പോ ആ ക്ഷീണം വലിച്ചെറിഞ്ഞിട്ട് ഇൽമിന്റെ സദസ്സിൽ പോയവനാണ്, പാതിരാത്രി പോയി തഹജ്ജുദ് നിസ്കരിച്ചവനാണ്. അതുകൊണ്ട് പൊന്നുമോനെ, വയഖുലൂന വയസ്റബൂന വയസ്തരിഹൂന
മലക്കുകളെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് സുപ്രയുടെ മുന്നിലിരുത്തിയിട്ട് പറയുകയാണ് അല്ലാന്റെ റസൂല് പറയുകയാസൂലൂനാബ് എല്ലാരും വിചാരണ പേടിച്ച് നിൽക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവര് നോമ്പുകാരനുണ്ടല്ലോ, നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന സുഗന്ധമുണ്ടല്ലോ, അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയെക്കാലും വാസനയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ